ലോകത്ത് ഓരോ 6 സെക്കൻഡിലും ഒരാൾക്കെങ്കിലും സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഉണ്ടാകുന്നുണ്ട്. ഏഷ്യയിലാകട്ടെ ഈ കണക്ക് 5 സെക്കൻഡിൽ ഒരാൾക്കെന്ന രീതിയിലാണ്. എന്താണ് സ്ട്രോക്ക്? സ്ട്രോക്ക് ഉണ്ടായ ഒരു രോഗി ആശുപത്രിയിലെത്തിയാൽ എന്തൊക്കെ ചികിത്സകളാണ് ആവശ്യമായി വരിക? ഞാൻ ഡോക്ടർ ജിതിൻ, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റാണ്. സ്ട്രോക്ക് എന്നാൽ രക്തക്കുഴലുകളുടെ ഒരു അസുഖമാണ്. പലപ്പോഴും നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഹൃദയാഘാതം, ഹൃദയത്തിലേക്കുള്ള രക്തധമനികളിലുണ്ടാകുന്ന കൊഴുപ്പ് മൂലം രക്തക്കുഴലുകൾ അടഞ്ഞുപോയി ഹൃദയാഘാതം ഉണ്ടാകും. അതേപോലെ തന്നെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാവുകയോ രക്തക്കുഴൽ പൊട്ടി രക്തസ്രാവം ഉണ്ടാവുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് വിളിക്കുക. സ്ട്രോക്ക് 2 തരത്തിലാണ്. ക്ലോട്ടിംഗ് മൂലമുണ്ടാകുന്ന, ബ്ലോക്ക് മൂലമുണ്ടാകുന്ന സ്ട്രോക്കിനെ നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്നും രക്തസ്രാവം മൂലമുണ്ടാകുന്നതിനെ നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്നും വിളിക്കുന്നു. ഉദ്ദേശം 85% സ്ട്രോക്കും രക്തക്കുഴലിൽ രക്തം കട്ടയായി ഉണ്ടാകുന്ന ഇസ്കീമിക് സ്ട്രോക്കാണ്. എന്തൊക്കെയാണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ? എളുപ്പത്തിൽ ഓർത്തിരിക്കാനായി ബി ഫാസ്റ്റ് എന്ന് നമ്മൾ പറയും. BEFAST. ബി ഫോർ ബാലൻസ്. പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരാൾക്ക് നടക്കുമ്പോൾ വേച്ചു പോകുന്ന പോലെ തോന്നുക, വീഴാൻ പോകുന്ന പോലെ തോന്നുക, ഒരു വശത്തോട്ട് ചാഞ്ഞു പോവുക. ഇ ഫോർ ഐസ്, കാഴ്ചകൾക്ക് മങ്ങൽ തോന്നുക, കാഴ്ച 2 കാണുന്ന പോലെ തോന്നുക. എഫ് ഫോർ ഫേസ്, ചിരിക്കുമ്പോൾ മുഖം ഒരു വശത്തേക്ക് കോടിപ്പോകുന്നതായി തോന്നുക. എ ഫോർ ആംസ്, കൈകൾ ഉയർത്താൻ പറയുക, കൈകൾ പെട്ടെന്ന് ഒരു വശത്തേക്ക് താന്നു പോകുന്നു, ഉയർത്തി പിടിക്കാൻ പറ്റുന്നില്ല, ഗ്രിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എസ് ഫോർ സ്പീച്ച്, പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള സൂചനകൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അടിയന്തരമായി രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ലക്ഷണങ്ങളുമായി ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എന്താണ് സംഭവിക്കുക എന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും. ഒരു രോഗിയെ ER അഥവാ എമർജൻസിയിൽ കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പരിശോധിച്ച് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ സഹായം തേടാറുണ്ട്. അടിയന്തരമായി രോഗിയെ ഒരു സ്കാനിങ്ങിന് വിധേയമാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രക്രിയ. ഇതിനിടയിൽ തന്നെ BP അതുപോലെ രക്തത്തിൻ്റെ ടെസ്റ്റുകളെല്ലാം തന്നെ അതിനിടയിൽ നടക്കും. സ്കാൻ എടുത്തു കഴിയുമ്പോൾ രോഗിക്ക് തലച്ചോറിൽ രക്തസ്രാവമാണോ അതോ രക്തോട്ടം ബ്ലോക്ക് ആയതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സമയം വളരെ പ്രധാനമാണ്. ഒരു രോഗിക്ക് ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത് 3.5-4 മണിക്കൂർ സമയമാണ്. ഇതിനുള്ളിൽ നമ്മൾ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ത്രോംബോട്ടിക് സ്ട്രോക്ക് അല്ലെങ്കിൽ ഇസ്കീമിക് സ്ട്രോക്ക്, രക്തക്കട്ട വന്ന് ബ്ലോക്കായി രക്തക്കുഴൽ അടഞ്ഞിരിക്കുന്ന സ്ട്രോക്കിന് നമുക്ക് 2 ചികിത്സാരീതികളാണ് പ്രധാനമായുള്ളത്. രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുക, മറ്റൊന്ന് രക്തക്കട്ട വലിച്ച് ഒരു കത്തീറ്റർ വഴി, ഒരു ട്യൂബ് വഴി അത് വലിച്ചെടുത്ത് കളയുന്ന ചികിത്സ. പ്രധാനമായും ഒരു 4.5-3.5 മണിക്കൂറിനുള്ളിൽ ഒരു പേഷ്യൻറ്റിനെ എത്തിക്കുകയാണെങ്കിൽ ആദ്യമായി ചെറിയ രക്തക്കുഴലുകളോ വലിയ രക്തക്കുഴലുകളോ ആകട്ടെ രക്തക്കട്ട അലിയിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റുന്ന സ്ഥിതിയാണെങ്കിൽ ആദ്യം ആ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. പലപ്പോഴും വലിയ രക്തക്കുഴലുകളിലെ ബ്ലോക്ക് ഈ ഇഞ്ചക്ഷൻ കൊണ്ട് മാത്രം പൂർണ്ണമായി ഓപ്പണായി തുറന്നു വരാറില്ല. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ തുടയിലെ രക്തക്കുഴൽ വഴി ഒരു ആൻജിയോഗ്രാം ഡൈ ഇഞ്ചെക്റ്റ് ചെയ്ത് ഒരു ആൻജിയോഗ്രാം ചെയ്ത് എവിടെയാണ് കൃത്യമായ ബ്ലോക്ക് എന്ന് നിർണ്ണയിച്ച് അതിൽ കൂടി ഒരു കത്തീറ്റർ അഥവാ ഒരു ചെറിയ ട്യൂബ് കടത്തിവിട്ട് ഈ ക്ലോട്ട് അഥവാ രക്തക്കട്ടയെ വലിച്ച് കളയുന്നു. അങ്ങനെ രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് നീങ്ങി തലച്ചോറിലോട്ടുള്ള രക്തവോട്ടം സാധാരണമായി സുഗമമായി പോകുന്നു. ഈ പ്രക്രിയയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നത്. എല്ലാ സ്ട്രോക്കുകളിലും പ്രായോഗികമല്ലെങ്കിലും ഒരു പരിധിവരെ ഒട്ടുമിക്ക സ്ട്രോക്കുകളിലും നമുക്ക് ഇപ്പോൾ ഈ മെക്കാനിക്കൽ ത്രോംബെക്ടമി അഥവാ ക്ലോട്ട് വലിച്ചു കളയുന്ന പ്രക്രിയ ചെയ്യാൻ സാധിക്കും. മറ്റൊരു സ്ട്രോക്കിൽ വന്നിരിക്കുന്ന നൂതനമായ ചികിത്സാ രീതിയാണ് കരോട്ടിഡ് സ്റ്റെൻഡിങ്. തലച്ചോറിലോട്ട് കഴുത്ത് വഴി പോകുന്ന കരോട്ടിഡ് ധമനിയിൽ ചുരുക്കം വന്ന് അങ്ങോട്ടുള്ള രക്തോട്ടം തടസ്സമായി സ്ട്രോക്ക് വരികയാണെങ്കിൽ കരോട്ടിഡ് ധമനിയെ ഒരു ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബലൂൺ കടത്തിവിട്ട് അതിനെ വികസിപ്പിച്ച് അവിടെ ഒരു സ്റ്റെൻഡ് ഇട്ട് കൊടുക്കുന്ന രീതിയുമുണ്ട്. ഇതിനാണ് കരോട്ടിഡ് സ്റ്റെൻഡിങ് എന്ന് പറയുക. രണ്ടാമത്തെ പ്രധാന ചികിത്സാ രീതിയാണ് രക്തക്കുഴൽ ഒരു ഡ്രിപ്പ് വഴി ത്രോംബോലൈറ്റിക് മെഡിസിൻ അഥവാ രക്തക്കട്ട അലിയിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്ന രീതി. മുന്നേ പറഞ്ഞതുപോലെ
ഒരു ഡ്രിപ്പ് വഴി വളരെ ഈസിയായി കൊടുക്കാവുന്ന ഒരു മരുന്നാണിത്. ഈ മരുന്ന് കൊടുക്കണമെങ്കിൽ രോഗിയെ നമ്മൾ 3.5-4 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിക്കണം. ഇവിടെയാണ് സ്ട്രോക്കിന് സമയത്തിനുള്ള വില എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. പലപ്പോഴും നമ്മളൊരു സ്ട്രോക്ക് വന്ന രോഗിയെ പ്രാഥമിക ശുശ്രൂഷകൾ വീട്ടിൽ തന്നെ ചെയ്യാൻ നോക്കും, തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വൈകും. ഇങ്ങനെയുള്ള അവസ്ഥകൾ പരമാവധി ഒഴിവാക്കുക. ഹൃദയാഘാതം പോലെ നമുക്ക് സ്ട്രോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാഥമിക ശുശ്രൂഷ ഇല്ല എന്ന് തന്നെ പറയാം. എത്രയും പെട്ടെന്ന് ലക്ഷണമുള്ള രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുക. ഹെമറാജിക് സ്ട്രോക്ക് അഥവാ രക്തസ്രാവം മൂലം ഉണ്ടാകുന്ന സ്ട്രോക്കിനെ പറ്റി നോക്കാം. പലപ്പോഴും ഹെമറാജിക് സ്ട്രോക്കിൽ രക്തസ്രാവം ഉണ്ടാകുമ്പോൾ ബി പി കൂടി, തലച്ചോറിലോട്ടുള്ള രക്തധമനികളിലെ പ്രഷർ കൂടി അവ പൊട്ടുമ്പോഴാണ് ഉണ്ടാകുക. എന്നാൽ അപൂർവമായി രക്തക്കുഴലുകളിലെ ഭിത്തിയിൽ ബലൂൺ പോലെ വീർത്ത് അന്യൂറിസം ഉണ്ടായി അവ പൊട്ടുമ്പോഴും ഇങ്ങനെയുള്ള സ്ട്രോക്കുകൾ ഉണ്ടാകാം. ഇങ്ങനെയുള്ള സ്ട്രോക്കുകൾക്ക് നൂതനമായ പല ചികിത്സാ രീതികളുമുണ്ട്. അവയിലൊന്നാണ് കോയിലിംഗ്. കോയിലിംഗ് എന്ന് പറഞ്ഞാൽ മുന്നേ പറഞ്ഞതുപോലെ ത്രോംബക്ടമി ചെയ്യുന്നതുപോലെ രക്തക്കുഴലിൽ കൂടെ ഒരു ചെറിയ ട്യൂബ് കടത്തിവിട്ട് ബലൂൺ പോലെ വീർത്തിരിക്കുന്ന രക്തക്കുഴലിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ മെറ്റലിൻ്റെ കോയിലുകൾ നിക്ഷേപിച്ച് അവയിൽ നിന്നുള്ള ലീക്ക് തടയുന്നു. ഇതും അതിനൂതനമായ ഒരു സ്ട്രോക്ക് ചികിത്സാ രീതിയാണ്. അടുത്തതായി എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്, സ്ട്രോക്ക് ഒരിക്കൽ വന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, കൈക്കോ കാലിനോ ബലക്കുറവോ ഒന്നുമില്ല, ഇനി ഞാൻ മരുന്ന് കഴിക്കണമോ? സ്ട്രോക്ക് വന്നൊരു രോഗിക്ക് വീണ്ടും ഒരു സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതിനായി നമ്മൾ രണ്ട് തരത്തിലുള്ള മരുന്നുകളാണ് കഴിക്കുക. രക്തം നേർപ്പിക്കാനുള്ളവയും രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ളവയും. രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഗുളിക നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, ആസ്പിരിൻ അല്ലെങ്കിൽ ക്ലോപ്പിഡോഗ്രിൽ എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ. രക്തം നേർപ്പിക്കാനുള്ള വാർഫാറിൻ പോലുള്ള മറ്റു മരുന്നുകൾ. മിക്ക രോഗികൾക്കും രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ആസ്പിരിൻ മരുന്നുകൾ, ക്ലോപ്പിഡോഗ്രിൽ മരുന്നുകൾ മതിയാകും. ചില പ്രത്യേക അസുഖങ്ങളുള്ള, ഹൃദയത്തിൻ്റെ വാൽവിൻ്റെ തകരാറുകൾ മൂലമോ ഹൃദയത്തിൻ്റെ ഇടുപ്പിൽ വ്യത്യാസമുള്ളവർക്കോ അങ്ങനെയുള്ള രോഗികളിൽ രക്തം നേർപ്പിക്കാനുള്ള വാർഫാറിൻ മരുന്നിൻ്റെ ആവശ്യം ഉണ്ടായേക്കാം. സ്ട്രോക്ക് ഒരിക്കലുണ്ടായി ഇനി വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? പ്രധാനമായും ജീവിതശൈലി രോഗങ്ങളാണ് സ്ട്രോക്കിലേക്ക് നയിക്കുന്നത്. അമിതമായ വണ്ണം, വ്യായാമക്കുറവ്, ഹൈ ആയിട്ടുള്ള ബി പി അഥവാ രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അതുപോലെ പ്രമേഹം, ഇവയെല്ലാം നിയന്ത്രിച്ച് മരുന്നുകളുടെ സഹായത്തോടുകൂടി കൺട്രോളായി വെക്കുക എന്നുള്ളതാണ് സ്ട്രോക്ക് വരാതിരിക്കാനുള്ള ആദ്യ മാർഗം. ലോകത്തെ രണ്ടാമത്തെ മരണകാരണങ്ങളിലൊന്നായ സ്ട്രോക്കിനെ നിയന്ത്രിക്കാനും അത് വരാതിരിക്കാനും സമയമാണ് ഏറ്റവും പ്രധാനമായ മാർഗം. സ്ട്രോക്ക് ഉണ്ടായ ഒരു രോഗിയെ ഏറ്റവും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക, കൃത്യമായ ചികിത്സ നൽകുക, മരുന്നുകളെപ്പറ്റിയും ചികിത്സാ രീതികളെപ്പറ്റിയും മുന്നേയുള്ള അറിവ് ഇതിന് ഒത്തിരിയധികം സഹായിക്കും. കൃത്യമായ ചികിത്സ, കൃത്യമായ സമയത്ത് സ്ട്രോക്ക് വന്നൊരാളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെ സഹായിച്ചേക്കാം. സ്ട്രോക്കിനെ പറ്റിയുള്ള ചെറിയൊരു വിവരണമാണ് ഞാൻ നൽകിയിരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ്. സ്ട്രോക്കിനെ പറ്റി അറിയുക, സ്ട്രോക്കിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ അറിഞ്ഞിരിക്കുക. എത്രയും പെട്ടെന്ന് നമ്മുടെ തൊട്ടടുത്തുള്ളതോ നമ്മുടെ ബന്ധുക്കൾക്കോ ആരെങ്കിലും സ്ട്രോക്ക് വന്നാൽ ഈ കാര്യങ്ങൾ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.